ഇനി മുതൽ ഓഗസ്റ്റ് 14 രാഷ്ട്രത്തിന് അനുസ്മരണ ദിനം. ഇനിയും ഉണങ്ങാത്ത വിഭജനത്തിൻ്റെ മുറിപ്പാടുകളിൽ ഓർമ്മ ദിനം ആചരിക്കുന്നു. ലക്ഷക്കണക്കിന് പേർ ജീവൻ നൽകിയതിൻ്റെ ഓർമ്മ ദിനം ഓഗസ്റ്റ് 14. 1947 ഇന്ത്യയെ വിഭജിച്ചപ്പോൾ മനസാക്ഷിയില്ലാത്ത വിദ്വേഷവും അക്രമവും മൂലം ജീവൻ നഷ്ടപ്പെട്ട ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഓർമ്മയ്ക്കായി ഓഗസ്റ്റ് 14 ഇപ്പോൾ വിഭജന ഭീകരത അനുസ്മരണ ദിനമായി ആചരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. വിഭജനത്തിൻ്റെ വേദനകൾ ഒരിക്കലും മറക്കാനാകില്ല. നമ്മുടെ ദശലക്ഷക്കണക്കിന് സഹോദരി സഹോദരന്മാരെ മാറ്റിപ്പാർപ്പിക്കുകയും മനഃപൂർവ്വമില്ലാത്ത വിദ്വേഷവും അക്രമവും മൂലം അനേകർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. നമ്മുടെ ജനങ്ങളുടെ പോരാട്ടങ്ങളുടെയും ത്യാഗങ്ങളുടെയും ഓർമ്മയ്ക്കായി ഓഗസ്റ്റ് 14 വിഭജന ഭീതിയുടെ അനുസ്മരണ ദിനമായി ആചരിക്കും, പ്രധാനമന്ത്രി മോദി ട്വീറ്റിൽ പറഞ്ഞു. സാമൂഹിക വിഭജനം, പൊരുത്തക്കേട് എന്നിവയുടെ വിഷം നീക്കം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഐക്യത്തിൻ്റെയും സാമൂഹിക ഐക്യത്തിൻ്റെയും മാനുഷിക ശാക്തീകരണത്തിൻ്റെയും ആത്മാവിനെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വിഭജന ഭീകരത ഓർമ്മപ്പെടുത്തൽ ദിനം ഓർമ്മിപ്പിക്കട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബ്രിട്ടീഷ് ഭരണം അവസാനിച്ച് ഇന്ത്യയും പാകിസ്ഥാനുമായി മാറിയ ദിവസമായ ഓഗസ്റ്റ് 14 പാകിസ്ഥാൻ സ്വാതന്ത്ര്യദിനമായി ആചരിക്കുന്നു. ഇന്ത്യ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. ഇന്ത്യ ചരിത്രം എഴുതി മുന്നേറുന്ന നൂറ്റാണ്ടാണിതെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിപ്രായപ്പെട്ടു. സ്വാതന്ത്ര്യലബ്ധിയുടെ 75 വർഷാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ജയശങ്കർ ഇന്ത്യയുടെ മുന്നേറ്റത്തെ പരാമർശിച്ചത്. സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് സംഘടിപ്പിച്ച പരിപാടിയിലാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി ഇന്ത്യയുടെ പ്രാധാന്യം വിവരിച്ചത്. അമൃത മഹോത്സവം ഇന്ത്യയുടെ 75 സ്വാതന്ത്ര്യദിനത്തിന് ഏറ്റവും യോജിച്ച ആഘോഷമാണ്. ഇത് സ്വതന്ത്രമായ ഒരു രാജ്യത്തിൻ്റെ വിജയകരമായ 100 വർഷത്തിലേക്കുള്ള തുടക്കമാണ്. തീർച്ചയായും ആഹ്ലാദിക്കേണ്ട നിമിഷങ്ങളാണ്. ഒപ്പം സ്വയം ആത്മപരിശോധന നടത്തി മുന്നേറാനുള്ള സമയവുമാണെന്ന് ജയശങ്കർ പറഞ്ഞു. സാംസ്കാരിക വകുപ്പ് നടത്തിയ വിവിധ പരിപാടികളിൽ പങ്കെടുത്ത എല്ലാവരെയും ജയശങ്കർ അഭിനന്ദിച്ചു. ഇന്ത്യയുടെ സാംസ്കാരിക ഐക്യം ലോകത്തിന് ബോധ്യപ്പെടുത്താൻ സാംസ്കാരിക വകുപ്പിനായി. എല്ലാ വിദേശ രാജ്യങ്ങളുമായും സാംസ്കാരിക മൂല്യങ്ങളുടെയും കൊടുക്കൽ വാങ്ങലുകൾ ഏറെ ഫലപ്രദമായി നടക്കുന്നുണ്ടെന്നും ജയശങ്കർ പറഞ്ഞു. നന്ദി, നമസ്കാരം.